ഹായ് ഫ്രണ്ട്സ്, നമ്മളങ്ങനെ അവസാനം കാസയിൽ നിന്നൊരു 12 കിലോമീറ്റർ യാത്ര ചെയ്ത് കീ മൊണാസ്ട്രീൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇപ്പം ഈ കാണുന്നതാണ് കീ വില്ലേജ്. ഓക്കെ, കീ വില്ലേജാണിത്. അപ്പം കീ മൊണാസ്ട്രീ അങ്ങതാ ദൂരെ കാണുന്നേ, നമ്മൾ കാരണം നേരിട്ട് അങ്ങ് ദൂരെ മേലെ കാണുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊണാസ്ട്രിയാണിത്. ഇവിടുത്തെ ഏറ്റവും എന്താ പ്രൈമറി ടൂറിസ്റ്റ് സെൻ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ടൈപ്പ് ഓഫ് കൺസെപ്ഷൻ ആണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വ്യൂ പോയിൻ്റ് ഇങ്ങനെയാണ്. നമുക്കിനി അടുത്ത് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, അവിടെ പോയി കഴിഞ്ഞിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് കാണാവുന്നതാണ്. സോ ഇതിൻ്റെ താഴെ കാണുന്നതെല്ലാം കീ മൊണാസ്ട്രീൻ്റെ സോറി കീ വില്ലേജിൻ്റെ ഭാഗങ്ങളാണ്. ഈ സൈഡിൽ കൂടെ സ്പിതി റിവറും പോകുന്നുണ്ട്. സ്പിതി റിവറിൻ്റെ സൈഡാണിത്. ഒരുവിധം വീടുകളിലെല്ലാം ചിന് സോളാർ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നും ടി വി സൗകര്യങ്ങളെല്ലാം ഉണ്ട്. എൻട്രി ഗേറ്റാണ്. ഈ കാണുന്ന ഇവിടുത്തെ ഒരു ഓൾഡേജ് ഹോമാണ്. സോ കീ വില്ലേജിലേക്ക് ഓൾറെഡി നമ്മൾ എൻ്റർ ചെയ്തു. അങ്ങനെ നമ്മൾ കീ മൊണാസ്ട്രീൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കീ മൊണാസ്ട്രീൻ്റെ മുമ്പിൽ ഇത് ഇവിടെ താഴെയാണ് പാർക്കിംഗ് ഉള്ളത്, ഈ സൈഡിലായിട്ട്. ഇത്രയും ദൂരം നമ്മൾ നടന്നു വരണം. മുമ്പ് തന്നെ കാറ് അലോഡായിരുന്നു. അതായത് ഈ പാർക്കിംഗിൽ നിന്ന് അങ്ങനെ ചുറ്റി കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ കീ മൊണാസ്ട്രീൻ്റെ മെയിൻ എൻട്രൻസ് എത്തിയിരിക്കുകയാണ്. മെയിൻ എൻട്രൻസ് മെയിൻ ഗേറ്റ്. അപ്പം ഇവിടെ ഒരുപാട് മോങ്സൊക്കെ ഉള്ളത്, അത് ഒരുപാട് സീനിയറായിട്ടുള്ള സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള മോങ്സൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിർബന്ധമായിട്ടും നമ്മൾ മാസ്ക് ധരിച്ചിരിക്കേണ്ടതാണ്. കീ മൊണാസ്ട്രീൻ്റെ എൻ്റയർ ഹിസ്റ്ററിയാണിത്. ഈ കാണുന്നതാണ് മൊണാസ്ട്രീൻ്റെ എൻട്രി ഗേറ്റ്. അത് മാത്രമല്ല, ഇവിടെ സൈലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് മൊണാസ്ട്രീൻ്റെ കാഴ്ചകളാണ്. നേരത്തെ കണ്ട എൻട്രൻസ് ഗേറ്റാണിത്. ഇതിലാണ് നേരെ മൊണാസ്ട്രിക്കകത്തേക്ക് കയറുന്നത്. ഈ മൊണാസ്ട്രിക്ക് സമീപത്തായിട്ടുള്ള ഒരു ഏരിയ ആണിത്. അവർ കൃഷി ചെയ്യുന്ന കൃഷിപ്പാടങ്ങൾ കാണാം. സൈഡ് വലിയ ഏരിയ തന്നെ. തൊട്ടപ്പുറത്ത് സ്പിതി റിവറും കാണാവുന്നതാണ്. ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതേപോലെ വിൻഡോസ് ഒക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് ആ വിൻഡോസ് ഉണ്ടാക്കിയത്. നമ്മൾ വേൾഡിലെ ഹയ്യസ്റ്റ് പെട്രോൾ പമ്പിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, കാസയിൽ സ്ഥിതി ചെയ്യുന്നത്. സോ അതാണ് ഈ കാണുന്നത്. അങ്ങനെ ഇന്ത്യൻ ഓയിലിൻ്റെ വേൾഡ്സ് ഹയ്യസ്റ്റ് റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആണ് നമ്മളുള്ളത്. ഫുൾ ഫ്യൂൽ ഗൺ. ഒന്ന് ബാക്ക് സൈഡിലായിട്ട് കാണാം. വേൾഡ്സ് ഹയ്യസ്റ്റ് റീറ്റെയിൽ ഔട്ട്ലെറ്റ് എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ 3740 മീറ്റേഴ്സാണ് അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് വരുന്നത്. ഒരുപാട് പേര് ഇവിടെയുള്ള മെയിൻ ഇവിടെയുള്ള മെയിനായിട്ടുള്ളൊരു ഫ്യൂൾ സ്റ്റേഷനാണത്. സോ അതിൽ നിന്ന് നല്ല തിരക്കുണ്ട് ഇവിടെ. Thank you.